To you, happy birthday. Hi, hello, assalamu alaikum, welcome back. എന്നൊക്കെ എല്ലാവരെയും വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ബർത്ത്ഡേൻ്റെ വീഡിയോ ഇടോ ഇടോ എന്നൊക്കെ. കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ലാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ വീട്ടിൽ പായസം ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കാര്യമായിട്ട് വീട്ടിൽ കേക്കോ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു പായസം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർ രാത്രിയാണ് കേട്ടോ വന്നത്, മൻകാക്കു, വാഹിദ താത്ത, അതുപോലെ അസിക്ക. മൻകാക്കുവിനെ എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും, പക്ഷെ വാഹിദ താനെയും അസിക്കാനെയും ആദ്യമായിട്ട് കാണാവൂല എല്ലാവരും. അവരും നമ്മുടെ വളണ്ടിയേഴ്സ്, കാക്കു, ഇത്ത ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നത് സർപ്രൈസ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ, സർപ്രൈസ് ആയിട്ടാണോ ചോദിച്ചാൽ, ഇവർ വരും, ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട്, അപ്പോൾ എന്തായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയി എന്ന് മാത്രം. ഇങ്ങനെ കൊളമാക്കാം. അപ്പം ഞാൻ ആദ്യമത്തെ ചോക്ലേറ്റൊക്കെ എടുത്ത് തിന്നിരുന്നു കേട്ടോ. ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ പോലെ ആവുകയാണെന്നൊക്കെ അമ്മ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മൻകാക്കുവിൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ, അവർ മുറിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ടൈമിലാണ് കേട്ടോ അവരെനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ വാഹിദ താത്ത വന്ന ടൈമിൽ അവരെന്നെ കാണിക്കാതെ കൊണ്ട് വെക്കുന്നൊക്കെ ഞാൻ കണ്ടു, ബട്ട് അത് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, നല്ല ക്യൂട്ട്, നല്ല ഭംഗിയിൽ കാണാൻ ഇത് വാഹിദ താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പറഞ്ഞു, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ വാഹിദാത്ത ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്നൊന്നും. ഞാൻ കുറച്ചായിട്ടുള്ള താത്താനെ കാണാൻ തുടങ്ങിയിട്ട്, പക്ഷെ അത് കണ്ട മുതൽ തന്നെ നല്ല കട്ട കമ്പനി ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരും. എന്താ പറയുക, എനിക്ക് പറ്റിയൊരു കൂട്ടാണെന്ന് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഇത്ത പറഞ്ഞിരുന്നു, നിൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഞാൻ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇത്രയും നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. വീണ്ടും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വന്നപ്പോൾ ഞാൻ എന്തൊക്കെ ഇത് എന്നിങ്ങനെ ഓർത്ത് നോക്കിട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് നിനക്കൊരുപാട് ഉപകാരം ഉണ്ടാവുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കിയപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്നു കേട്ടോ. ശരിക്കും ഞാനത് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി, കാരണം ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു പവർ ബാങ്ക്. എൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഫോണിൽ ചാർജ് കഴിയും, ആ ടൈമിൽ പിന്നെ വീണ്ടും ചാർജ് ചെയ്യുമ്പോഴേക്കിന് ചിലപ്പോൾ കറണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടിട്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഒരു പവർ ബാങ്ക് അത്യാവശ്യമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു. ഇതൊരുപാട് സന്തോഷമായി.
പിന്നെ നെക്സ്റ്റ് ഗിഫ്റ്റ് ഇത് നമ്മളെ ഉമ്മച്ചിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് ഉമ്മച്ചി വാങ്ങിച്ചു തന്നതാണ് ഡ്രസ്സ്. അപ്പോൾ ഉമ്മച്ചിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലേ, ഉമ്മച്ചി എപ്പോൾ എടുക്കുകയാണെങ്കിലും അത് ചുവപ്പായിരിക്കും, അത് ഏത് ഡ്രസ്സ് എടുത്താലും അത് ചുവപ്പായിരിക്കും. അതാണ് ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള കളർ, ഞാൻ ഇട്ടാൽ ഭംഗി അതാണെന്ന് ഉമ്മച്ചി പറയാം. അപ്പോൾ ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, ഉമ്മച്ചിൻ്റെ പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ പോകുന്നതിലേറെ എപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുത്താൽ കംഫർട്ടബിൾ ആവുക, ഉമ്മച്ചി എടുത്ത ആളാണ് കേട്ടോ. എനിക്കങ്ങനെ എടുക്കാനൊന്നും അറിയില്ല, ഉമ്മച്ചി എടുത്ത ഡ്രസ്സായിരിക്കും എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ. ഞാൻ എടുത്താലും അത് ഞാൻ ഇട്ടാൽ എനിക്ക് അത്ര കംഫർട്ടബിൾ ആവില്ല, അത് ഭംഗി ഉണ്ടാവില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വർക്കൊക്കെ അല്ല, ഒരു മോഡൽ ഡ്രസ്സായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഷാളൊക്കെ വരുന്ന ഒരു മോഡൽ ഡ്രസ്സായപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇട്ടാലും അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, കയ്യമ്മലൊക്കെ വർക്ക് ഉണ്ടായപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. അതുപോലെ എന്നെയും എൻ്റെ ചാനലിനെയും ഒക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാക്കി എന്നെയും മാറ്റുക കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഒരുപാട് പേർക്ക് അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, ഒത്തിരി പേര് ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിച്ചിരുന്നു കേട്ടോ, ബർത്ത്ഡേ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ, ഇന്ന് എന്താ ഫുഡ്, കേക്ക് കട്ട് ചെയ്തില്ലേ, വ്ളോഗ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.